നമസ്കാരം. ഇതാണ് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള കോൺവെന്റ് റോഡ്. ഇവിടെയാണ് ബിരിയാണി സുലൈമാനി ആകാശവാണി എന്ന ഹോട്ടൽ. നല്ല അടിപൊളി കോഴിക്കോടൻ ദം ബിരിയാണിക്ക് ഫേമസ് ആയ സ്ഥലം. ഇവരുടെ ബിരിയാണി മേക്കിംഗ് ഒന്ന് ഷൂട്ട് ചെയ്യാനാണ് അവിടെ എത്തിയത്. എന്നാൽ ഇവിടെയല്ല ബിരിയാണി തയ്യാറാക്കുന്നത്, ബേപ്പൂരിനടുത്തുള്ള നടുവട്ടം എന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോഴല്ലേ അറിയുന്നത്, മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെ ചെന്നെത്തിയത് ഒരു സിംഹത്തിന്റെ മടയിലാണെന്ന്. കോഴിക്കോട്ടെ പ്രശസ്തമായ കേറ്ററിംഗ് സർവീസ് നടത്തുന്ന നാസർ എന്നയാളുടെ വീട്. ഓർഡർ അനുസരിച്ച് ദിവസവും 10-20 ചെമ്പ് ബിരിയാണി തയ്യാറാക്കി പല സ്ഥലങ്ങളിലേക്ക് അയക്കുന്ന ഇടമായിരുന്നു അത്. കോഴിക്കോട്ടെ കല്യാണങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ഫേമസ് ആയ ടീം. ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് കല്യാണം കുറവാണെങ്കിലും കല്യാണ ബിരിയാണിക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. ചെറിയ ചെറിയ പാർട്ടികൾക്കും മറ്റുമായി ദിവസവും ധാരാളം ചെമ്പ് ബിരിയാണി ഇവിടുന്ന് തയ്യാറാക്കുന്നുണ്ട്. കോഴിക്കോടൻ ദം ബിരിയാണി അല്ലെങ്കിൽ കല്യാണ ബിരിയാണിയുടെ മേക്കിംഗ് മുഴുവനായും ഇവിടെ നിന്ന് പകർത്താൻ കഴിഞ്ഞു. ഫുഡ് ആൻഡ് മൂവി മുമ്പ് കാണിച്ചിട്ടുള്ള കോഴിക്കോടൻ ബിരിയാണി മേക്കിങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ മേക്കിംഗ്. കല്യാണ ബിരിയാണി തയ്യാറാക്കുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. മലബാറിലെ കല്യാണ ബിരിയാണിയുടെ പ്രിപ്പറേഷനാണിത്. വലിയുള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, കല്ലുപ്പ്, ഇവരുടെ തന്നെ സ്പെഷ്യൽ ബിരിയാണി മസാല, പെരുംജീരകം പൊടിച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, തൈര്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വെക്കും. ചിരട്ട വെച്ചിട്ടാണ് ഇവിടെ അടുപ്പ് കത്തിക്കുന്നത്. അതിനുള്ള അടുപ്പുകൾ തയ്യാറാക്കി വെക്കുകയാണ്. ബിരിയാണിയുടെ ഓർഡർ അനുസരിച്ചുള്ള അളവിൽ പല വലിപ്പത്തിലുള്ള പാത്രങ്ങൾ അടുപ്പുകളിലായി നിരത്തി വെക്കുകയാണ്. മിനിമം 3 കിലോ ബിരിയാണി മുതൽ നമുക്ക് ഓർഡർ കൊടുക്കാനാവും. ഇതിനോടൊപ്പം തന്നെ ബിരിയാണിയിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്യുകയാണ്. ചിക്കനും ബീഫും ഒക്കെ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും അളവിനനുസരിച്ച് ഓരോ പാത്രത്തിലേക്ക് മാറ്റും. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കുകയാണ്. ഇറച്ചിയുടെ അളവിനനുസരിച്ചാണ് ഓരോ പാത്രത്തിലും മസാല ചേർക്കുന്നത്. ഇത് നന്നായി കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇറച്ചിയിൽ എല്ലായിടത്തും മസാല പിടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ കൈകൊണ്ട് ഇളക്കുന്നത്. ഇറച്ചിയുടെ തൂക്കത്തിനനുസരിച്ച് മസാലയുടെ അളവിലും വ്യത്യാസമുണ്ടാകും. ചിലയിടങ്ങളിൽ ഇറച്ചിയും മസാലയും ഒരുമിച്ച് ഇളക്കി ആവശ്യാനുസരണം പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത മസാല പ്രത്യേകം ചേർക്കുക എന്നുള്ളതാണ്. ഇറച്ചിയുടെ അളവിനനുസരിച്ച് ആവശ്യാനുസരണം മസാല ചേർക്കുകയാണ്. ബീഫ് ലഗോൺ ഇറച്ചികൾക്ക് നാരങ്ങാ നീര് കൂടെ ചേർക്കാറുണ്ട്. കാരണം നന്നായി വെന്ത് കിട്ടാനാണിത്. ഇത്രയും ആയാലും കഴിഞ്ഞിട്ടില്ല. ഓരോ പാത്രത്തിലും ടേസ്റ്റ് നോക്കി അതിൻ്റെ
കുറവുള്ള ചേരുവ പ്രത്യേകം ചേർക്കുകയും ചെയ്യുന്നുണ്ട്. മസാലയും ഉപ്പും എരിവുമൊക്കെ ഓരോ ചെമ്പിലെയും കൃത്യമാക്കാനാണിത്. അരി വേവിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി എണ്ണയും വേണ്ടത്ര സൺഫ്ലവർ ഓയിലും ഈ വെള്ളത്തിലേക്ക് ചേർക്കും. കൈമേരിയാണ് ബിരിയാണിക്കായി ഇവിടെ ഉപയോഗിക്കുന്നത്. മസാലകൾ കൃത്യമായി ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇറച്ചിയൊക്കെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണിത്. എല്ലാം കഴിഞ്ഞാൽ കുറച്ച് മസാലപ്പൊടി അതിൻ്റെ മുകളിൽ വിതറും, പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കും. അരിയുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അരി വേവിക്കുന്ന വെള്ളത്തിലേക്ക് ചില പ്രത്യേക ചേരുവകൾ ഇവർ ചേർക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയവ ചതച്ചതാണിത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കും, കല്ലുപ്പാണ്. പോരാത്തതിന് പിന്നെയും പച്ചമുളക് ചതച്ച് ഈ അരി വേവിക്കുന്ന വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ ഇങ്ങനെ ചേർത്ത് കണ്ടിട്ടില്ല. വെള്ളത്തിൽ വേണ്ടത്ര മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ കഴുകി വച്ചിരിക്കുന്ന അരി അതിലേക്കിടും. വെള്ളം നന്നായി തിളച്ചതിനാൽ അരി പെട്ടെന്ന് തന്നെ വേകും. ഏകദേശം പകുതി വേകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യും. ഓരോ അടുപ്പിലെയും പാത്രങ്ങൾ ചരിവില്ലാതെ കൃത്യമായി തന്നെ വെക്കണം, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ വേകുകയില്ല. ചോറിന് മുകളിൽ ഇടാനുള്ള ഉള്ളി ഫ്രൈയും അണ്ടിപ്പരിപ്പും ക്രിസ്മസുമൊക്കെയാണിത്. ചോറ് പാതി വെന്ത് കഴിഞ്ഞു. ഇനി ആവശ്യത്തിനുള്ള അളവിൽ ഓരോ പാത്രത്തിലേക്കും മാറ്റുകയാണ്. ഒരു ലെയർ കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില എന്നിവ അതിലേക്ക് ഇടുന്നുണ്ട്. ഇങ്ങനെ രണ്ട് മൂന്ന് ലെയറുകളിലായി പകുതി വെന്ത അരി ഇങ്ങനെ ഇടുന്നുണ്ട്. അല്പം നിറം കിട്ടാനായി ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ട്. ഇനി ദമ്മിടാനുള്ള തയ്യാറെടുപ്പാണ്. അതിനായി ഓരോ ചെമ്പിൻ്റെയും വായ്ഭാഗത്ത് മൈദ കുഴച്ച് ചേർത്ത് വയ്ക്കും.
അതിന് മുകളിൽ അടപ്പ് ടൈറ്റായി വെച്ച് അടയ്ക്കും. ഏതാണ്ട് പ്രഷർ കുക്കറിൻ്റെ ഒരു രീതിയാണിതിന്. അടുപ്പുകളെല്ലാം ഒരേ സമയം തന്നെ ആയിരിക്കും കത്തിക്കുന്നത്. ഇവരുടെ ഈ കേറ്ററിംഗ് സർവീസിന് പ്രത്യേകം പേരൊന്നുമില്ലെങ്കിലും കോഴിക്കോട് പ്രദേശങ്ങളിൽ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ ബിരിയാണി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളായ ശ്രീ നാസർ. കോഴിക്കോടൻ ബിരിയാണി ഞങ്ങളിത് എന്ന് വെച്ചാൽ ഒറിജിനൽ കഴമ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുക, പിന്നെ സൺഫ്ലവർ മിൽമ നെയ്യ്, ഇതാണ് നമ്മുടെ പ്രത്യേകത. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഉപയോഗിക്കുക. അതുപോലെ ഹോട്ടലിൻ്റെ ടേസ്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലേ? അതെ, പ്രത്യേകമായിട്ട് ആൾക്കാർ വന്ന് രുചിയുണ്ട് വന്ന് തിന്നുന്ന ഒരവസ്ഥ, പരസ്യങ്ങൾ കുറവായിട്ട്. ഈ കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻ പറയുന്നത് അങ്ങനെ കല്യാണത്തിനേക്കാട്ടി റിസ്ക്കാണിത്. കല്യാണം തന്നെ കണ്ടമാനം വിൽക്കുന്നതിനെ കൊണ്ട് വല്ലാണ്ട് റിസ്ക് ഇല്ല. ഇത് ചെറിയ ചെറിയ ആകുമ്പോൾ റിസ്ക് വരും. ഫോൺ ചെയ്ത് കാണുന്ന അത് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം. അപ്പോൾ ഒരു 10 കിലോയുടെ ബിരിയാണി എത്ര പേർക്ക് കഴിക്കാനുണ്ടാവും? ഏകദേശം ഒരു 65 പേർക്ക് ഉണ്ടാവും. 10 കിലോ അരിയും 10 കിലോ ഇറച്ചിയും. ചിക്കൻ മാത്രമല്ലാതെ മറ്റു ബിരിയാണികൾ ഏതൊക്കെയുണ്ട്? തലശ്ശേരി ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ് ബിരിയാണി, മസാലക്കറി, മുളക് കറി. പാർട്ടി പറയുന്ന സാധനങ്ങൾ എന്ത് വേണമെന്ന് ചെയ്തു കൊടുക്കും. എല്ലാ ദിവസവും ആ പഴയ പരമ്പരാഗതമായിട്ടാണ് കിട്ടിയത്. ഞങ്ങൾ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അതിനെ കൊണ്ടാണ് ചോറിന് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. സാധാരണ എല്ലാവരും വെള്ളത്തിൽ തന്നെ ഇട്ട് ചോറിട്ട് ഇങ്ങോട്ട് വറ്റിച്ചിറക്കി ചെയ്യലാണ്. അത് നമ്മൾ വ്യത്യസ്തമായിട്ട് റൂട്ടിൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയ ചേരുവകൾ രണ്ടെണ്ണം ഉണ്ട്. അതിപ്പോൾ നിങ്ങളും കണ്ടാണല്ലോ ഇടുന്നത്. അതും എല്ലാവരും ചെയ്യാറില്ല. ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്ന പിന്നെ ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ, അതാണ് മിൽമ നെയ്യ്, ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വർഷങ്ങളോളമായി ഇതിങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നത്. കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ പറ്റുന്നു. ഈ ചില്ലറ ഓർഡർ അല്ലാത്ത വേറെ ഒന്നുമില്ല. എത്രയോ ഉറപ്പ് കുറവെന്നുണ്ട്. വണ്ടി തന്നല്ലല്ലോ, ആഴ്ചയിൽ എങ്ങനെയാലും 5-6 കല്യാണം തന്നെ ഉണ്ടാവും. കോൺട്രാക്ട് ചോയ്സിലും ഉണ്ടാവും, അല്ലാണ്ട് പാർട്ടി സാധനം തന്നു വാങ്ങി തരുന്നതും ഉണ്ടാവും. അപ്പോൾ അതൊന്നുമില്ല, എല്ലാ പരിപാടിയും തന്നിരിക്കുന്നത്. ഇപ്പം മിനിമം 5-8 ഏറി വന്നാൽ 10 കിലോ, അതിലപ്പുറത്തേക്കുള്ള കല്യാണങ്ങളേ ഇല്ല. ഈ 4-5 കല്യാണം അറ്റൻഡ് ചെയ്യാറുണ്ട്. പണിക്കാരായിട്ട് കൊണ്ട് നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ പോകുള്ളൂ ആ സമയത്ത്, കൂട്ടുന്ന സമയത്ത്. ബാക്കിയൊക്കെ പണിക്കാർ ചെയ്യും. കുറ്റിച്ചിറ ബിരിയാണി തന്നെയാണ് ദം ബിരിയാണി. കുറ്റിച്ചിറാണ് ബിരിയാണിൻ്റെ ഉറവിടം. നെയ്ച്ചോറ് ഇഷ്ടമൊക്കെ കുറ്റിച്ചിറാണ് മേഖല. മലബാർ ബാങ്കിലെ കുറ്റിച്ചിറാണിത്. നമ്മുടെ കോഴിക്കോടൻ മറ്റേ വർത്തായക്കൻ്റെ മാതിരി, കോഴിക്കോടൻ നലുവൻ്റെയൊക്കെ മാതിരി, അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ കോഴിക്കോടല്ലാണ്ട് വേറെ കൂടി ഇല്ല. ബാക്കിയുള്ളിടത്തൊക്കെ സെപ്പറേറ്റാണ്. ചോറ് വേറെ, കറി ഇറച്ചി വേറെ, എന്നൊരു വേവിച്ചിട്ട് ദമ്മിടില്ല. കോഴിക്കോട് അതല്ല, പച്ച ഇറച്ചിയും വെന്ത ചോറിലാണ് ദമ്മിടാറ്. അപ്പോൾ അതിനെ കൊണ്ട് ആ ടേസ്റ്റ് മുഴുവനും ചോറിലേക്ക് എഫക്റ്റ് ആവും. എല്ലാവരും ഇതേമാതിരി സെറ്റ് ആവില്ല. ഞങ്ങൾ ചെയ്യുന്ന മാതിരിയും എല്ലാവർക്കും ആയിക്കൊള്ളുന്നില്ല. ഞങ്ങളെക്കാളും സ്പെഷ്യൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. കുറ്റിച്ചിറക്കാളും ടേസ്റ്റ് തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത്. കുറ്റിച്ചിറ എന്ന് തന്നെയാണ് കായമോണ്ട് ചെയ്യുക, മറ്റുള്ളവരൊക്കെ കോലോണ്ടൊക്കെ ചെയ്യുക. കുറ്റിച്ചിറ മേഖലയാണ് കായമ ശരിക്കും ഉപയോഗിക്കുക. പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒക്കെ പാകം ചെയ്യൽ. നമ്മുടെ ഫാമിലി ആയിട്ടാണ് ഒരു കുടുംബത്തൊഴിൽ. അതെ, പാത്രങ്ങളുടെ വായ്ഭാഗത്തുള്ള മൈദ പൊട്ടി നീരാവി വരുമ്പോഴാണ് ഇത് വെന്തു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും തീ കെടുത്തി കനലുകൾ എടുത്ത് അടപ്പിന് മുകളിലിടും. പാത്രത്തിനുള്ളിലെ നീരാവി ഉറഞ്ഞ് വെള്ളമായി ബിരിയാണിയിലേക്ക് തന്നെ വീഴാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോഴിക്കോടൻ ദം ബിരിയാണിക്ക് പുറമെ തലശ്ശേരി ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ, അങ്ങനെ പലതും ഓർഡർ അനുസരിച്ച് ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ട ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ചെയ്യുന്നത്. ബിരിയാണി സുലൈമാനി ആകാശവാണി എന്ന ഹോട്ടലിലേക്ക് 2 ചെമ്പ് ബിരിയാണി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് അതിലെ റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇത് നന്നായി മിക്സ് ചെയ്യും, കാരണം നേരത്തെ ഇട്ട ചേരുവകളെല്ലാം
റൈസിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മിക്സിംഗിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഹോട്ടൽ തുറക്കുമ്പോഴേക്കും പാഴ്സൽ വാങ്ങാനും മറ്റുമായി ധാരാളം ആൾക്കാരുണ്ടാവും. അതേപോലെ ഓൺലൈൻ ഡെലിവറിക്കാരും അവിടെ കാത്തുനിൽപ്പുണ്ടാവും. വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുന്ന് ബിരിയാണികളൊക്കെ തീരുകയാണ് ചെയ്യുന്നത്. സാറിന് ഒരു വൈകുന്നേരം വരെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോഴേക്കും ഇവിടുത്തെ ബിരിയാണിയൊക്കെ തീരാറുണ്ട്. ഇവിടുത്തെ ഈ വിജയം കണ്ടിട്ടാണ് ഇതിൻ്റെ ഹോട്ടൽ നടത്തിപ്പുകാരൻ ശ്രീ ജഹാംഗീർ നടക്കാവെന്ന പ്രദേശത്ത് ഇതേപോലെ ഹോട്ടൽ തുടങ്ങിയെങ്കിലും അത് മറ്റൊരാൾക്ക് കൈമാറി വളരെ തനതായ രീതിയിൽ കോഴിക്കോടൻ ദം ബിരിയാണി തയ്യാറാക്കുന്ന ഹോട്ടലാണിത്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ തനതായ രുചി ആസ്വദിക്കാനായി ധാരാളം ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഞാൻ ഇവിടെ സ്ഥിരം വരുന്നതാണ്. നല്ല ബിരിയാണിയാണ്, കുഴപ്പമില്ല. കുറേയായിട്ട് ഇവിടെ തന്നെയാണ് വരാറ്. ലോക്ക്ഡൗണിൽ അധികം ഞാൻ സ്വിഗ്ഗി ഓർഡർ, അങ്ങനെ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. സൊമാറ്റോ അതിലൊക്കെയാണ്. ഇവിടുത്തെ ഒന്നും കൂടി നല്ല ഒരു അരോമൊക്കെ ഉള്ള നല്ലൊരു ബിരിയാണിയാണ്. നല്ലൊരു മണമൊക്കെ ആയിട്ടുള്ള അങ്ങനെ നമ്മൾ തനി കോഴിക്കോടൻ ആ ഒരു ഇതാണ് ഫീലായത്. ആ തനി മലബാർ സ്റ്റൈൽ, ആ കല്യാണം നമ്മളെ കല്യാണ പുരയിലൊക്കെ കിട്ടണ ആ ടൈപ്പ് ബിരിയാണി, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഞാൻ സൊമാറ്റോയിലൊക്കെ ഇപ്പോൾ അധികവും ഇവിടെ ബിരിയാണി സുലൈമാനി എന്നാണ് ഓർഡർ വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറയലുണ്ട്. പിന്നെ ഇവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഒരുവിധം എല്ലാവരും ഇവിടുന്ന് തന്നെ വാങ്ങല്. റേറ്റും കുറവാണ്, നമുക്ക് നല്ല ഫുഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണമാണ്, നല്ല അഭിപ്രായമാണ് കസ്റ്റമേഴ്സിന്. അതുകൊണ്ടാണ് ഇപ്പം നല്ല ഓർഡർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.